ഇതുപോലെ തന്നെ കാര്യങ്ങൾ. ദീപ്തി പോലീസുകാരെ തന്റെ ഭർത്താവിന്റെ റിസോർട്ട് മുന്നിൽ ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുന്നു. പോലീസിനെ സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു. ദീപ്തി അടിക്കാൻ നല്ലൊരു വടിയാണിത്. സച്ചിനല്ലേ അനുപമയുടെ ഭർത്താവ്? അതെ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം താങ്കൾ ലണ്ടനിലേക്കൊന്നും പോയില്ലേ? അതെ, ഞാൻ പോവും, വരും. അതിനിപ്പോ തനിക്ക് എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ടേ. താങ്കളുടെ അമ്മായിയപ്പന്റെ ഒരു പി എ ഉണ്ടല്ലോ, ഒരു വിനീത. അവളിപ്പോഴും ലണ്ടനിൽ തന്നെയാണല്ലോ ഉള്ളത്. അവള് നാട്ടിലേക്ക് വരുന്നതായിട്ട് വല്ല സൂചനയുണ്ടോ? അതെ, അമ്മായിയപ്പനല്ല, എന്റെ ഡാഡിയാണ്. ഓ, ആ പിന്നെ ഡാഡിയുടെ പിയയുടെ പേര് ജെനിഫർ എന്നാ, വിനീത എന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ അതൊന്നും അറിയില്ലല്ലേ. അവളുടെ ഒറിജിനൽ പേരാണ് വിനീത. അവൾ നാട്ടിലെത്തിയ എന്നെ അറിയിക്കണേ. ഞങ്ങൾക്ക് അവളെ കണ്ടിട്ട് ചില്ലറ ആവശ്യങ്ങളുണ്ടേ. വിനീത മുമ്പ് ജെ കെ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിരുന്നല്ലോ. പല പേരുകളിലായി മുങ്ങി നടക്കുകയാണവൾ. ഇവിടെ ജെന്നിഫർ, മറ്റു പല പേരുകളും ഉണ്ട് അവൾക്ക്. അവളെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നെ അറിയിക്കണം. ജെന്നിഫർ, വിനീത, ഇതിൽ എന്തോ കള്ളക്കളി മണക്കുന്നുണ്ടല്ലോ. നിന്റെ അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വിളിക്ക്. അമ്മ വിളിച്ചല്ലെന്തോ? എന്തിനു ഞാൻ വിളിക്കണം? പിന്നെ എന്നെ കൊല്ലാൻ നടക്കുന്ന ആളെ ഞാൻ എന്തിനു വിളിക്കണം? ഞാൻ ആരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. നീ അല്ലേ എന്നെ കൊല്ലാൻ നടക്കുന്നത്? എനിക്കത് കിട്ടണം. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതലേ ദേ ഇങ്ങനെ ഞാനാ പോറ്റുന്നത്. ഭക്ഷണത്തിന് ഭക്ഷണം, മരുന്നിന് മരുന്ന്, എന്നിട്ടും എന്നെ കൊല്ലാൻ നടക്കുക അല്ലേ? എനിക്കറിയാവടി നീ എന്നെ കൊല്ലുന്ന്. നിനക്ക് ഞാനൊരു അധികപ്പറ്റ. പലതവണ നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ കൊല്ലും കൊല്ലുന്ന്. അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ നീ കാര്യമായിട്ടാ പറഞ്ഞതെന്ന് ആ സ്വാമിയുടെ പ്രവചനത്തോടെ എനിക്ക് മനസ്സിലായി. നീരെ മോളെ, നീ എന്നെ രക്ഷിക്കണം മോളെ. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. നിങ്ങൾ രണ്ടാളും ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛൻ ഭക്ഷണം കഴിക്ക്, കൊല്ലലും ചാവലും ഒക്കെ പിന്നെ. ഭക്ഷണം ആരുണ്ടാക്കിയതാ? അമ്മ. പൂച്ചയുടെ ആദ്യം പൂച്ചയ്ക്ക് കൊടുക്ക്. പൂച്ചയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാം. എവളെന്നെ കൊല്ലാൻ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടാവും. എടി, നീ വിഷം കലർത്തൂടി, എനിക്കറിയാം നിന്നെ. എന്നെ കൊല്ലാൻ വേണ്ടി നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടാവും. ദേ, പൂച്ചയ്ക്ക് കൊടുക്കാതെ ഞാൻ തിന്നുന്ന പ്രശ്നമില്ല. ഇങ്ങനെ പോയാൽ നിങ്ങൾ എനിക്ക് കൊല്ലേണ്ടി വരും. കേട്ടോ, കേട്ടോ, അവള് പറഞ്ഞത് കേട്ടോ. ഇവിടെ എങ്ങനെ, എന്ത് ധൈര്യത്തിൽ ഞാൻ ഇവിടെ കിടക്കും? ഞാൻ ആർക്കും വിഷം കൊടുത്ത് കൊല്ലാനൊന്നും പോകുന്നില്ല. ഇന്ന് നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഇനി മേലെ കഴിച്ചു പോവരുത്. ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത് ഞാൻ വിഷം കലർത്തിയിട്ടില്ല എന്ന് നിങ്ങളെ ഞാൻ തെളിയിച്ചു തരാം. തെളിയിക്ക്, തെളിയിക്ക്. ഇപ്പൊ കാണിച്ചു തരാം.
ഇരിക്കണേ, ഞാൻ കാണിച്ചേ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാ എനിക്കെന്തോ കുഴപ്പാണല്ലോ. ഇങ്ങനെ പോയാലേ അച്ഛൻ അമ്മയെ കൊല്ലേണ്ടി വരില്ല. ഭക്ഷണം തൊണ്ടേ കുരുങ്ങി അമ്മ തന്നെ മരിച്ചോളൂ. ഇല്ല മോളെ, എവിളിനി 10-50 വർഷം ജീവിക്കും. മരിക്കാൻ പോകുന്നത് ഈ നിർഭാഗ്യവാന. ചുരുക്കം ചില നാളുകൾ മാത്രമേ നിന്റെ അച്ഛൻ മാധവൻ ഇനി ഇവിടെ ജീവിച്ചിരിക്കൂ. ഈ ദുഷ്ട എന്നെ കൊല്ലും. അച്ഛൻ വല്ലതും കഴിച്ചിട്ട്. എന്റെ അമ്മ ആ സ്വാമി വല്ലതും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളത് മനസ്സിലിട്ടോണ്ട് നടത്തല്ലേ? എടി, നിന്റെ കാര്യത്തിൽ പ്രവചനം ഭരിച്ചില്ലേ? ഇതും ഭരിക്കും. എന്റെ ജീവൻ എടുക്കും ആ ദുഷ്ടൻ. എനിക്ക് നല്ല വിശ്വാസം. മനസ്സമാധാനം പോയി കിട്ടിയല്ലോ എന്റെ ദൈവമേ. ഹലോ ആ ചേച്ചി, ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിലാ. ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 2 ദിവസം കോളേജ് അവധിയാ. ആ ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് എത്തും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എവിടെ പോണെന്ന് വെച്ചാ കൊണ്ടുവിടാം. പോകുന്ന വഴിക്ക് ഒന്ന് കറങ്ങുകയും ചെയ്യാം. അതെ, ഈ ബൈക്ക് ചുറ്റിക്കറങ്ങുന്നൊക്കെ ഇപ്പോഴത്തെ ഫാഷനാ. എന്നെ പരിചയമില്ലാത്തോണ്ടാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് രാഹുൽ. മോളെ നിർത്തടാ, നിന്നെ പോലെ ഒരുപാട് പൂവാലന്മാരുള്ള കോളേജിൽ നിന്നാ ഞാൻ വരുന്നത്. അതുണ്ടേ മോൻ, വേഗം സ്ഥലം വിടാൻ നോക്ക്. മോശമായിട്ട് പെരുമാറി എന്റെ ഫോട്ടോ എടുക്കാൻ നോക്കി, എന്റെ കൈ കയറി പിടിക്കാൻ നോക്കി. സോറി ഏട്ടാ, തെറ്റു പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്ക്. ഇന്ന് നീ എന്നെ കയറി പിടിച്ചു, നാളെ മറ്റൊരു പെണ്ണിനായിരിക്കും ഈ ഗതി. ഞാനേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കട്ടെ. പോലീസിനെ അറിയിക്കരുത് പ്ലീസ്. പോലീസിനെ അറിയിക്കരുത് പ്ലീസ്. പറയട്ടോ. ഹലോ പോലീസ് സ്റ്റേഷൻ. ടീച്ചറമ്മയെ വിളിക്കാം.
ഹലോ. ആ ടീച്ചറമ്മേ, ഞാൻ ശ്രുതിയ. ആ എന്താ മോളെ? ടീച്ചറമ്മേ, വീണ ഇതുവരെ വീട്ടിലെത്തിയില്ല. അവള് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചു. പിന്നെ ഞാൻ വിളിച്ചപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീണയുടെ കാര്യമല്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? അവള് വല്ല കാക്കയോടും പൂച്ചയോടും സംസാരിച്ച് സമയം കളയുന്നുണ്ടാവും. ഫോണി ചാർജ് ഉണ്ടാവില്ല, അതാ കിട്ടാത്തത്. രാത്രി ആയില്ലേ ടീച്ചറമ്മേ, എനിക്കെന്തോ ഒരു പേടി പോലെ. നിനക്ക് പേടിയുണ്ടാവും, പക്ഷെ അവക്കതില്ലല്ലോ. അതല്ലേ നിങ്ങള് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള വ്യത്യാസം. വീണയ്ക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, പേടിയും ഇല്ല. അവള് വന്നോളും, നീ പേടിക്കാതെ. ആ പിന്നെ അവള് വന്ന ഉടനെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നോണം, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ശരി മോളെ. ശരി ടീച്ചറമ്മേ. ഓ ഹലോ. ആ വന്നോ, എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊക്കെ ഉണ്ട്, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാനിപ്പോ ടീച്ചറമ്മേ വിളിച്ച് ഫോൺ വെച്ചതേ ഉള്ളൂ. നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്? അത് സ്വിച്ച് ഓഫ് ആയി പോയതാ ചേച്ചിക്കുട്ടി. നീ എന്താ ഇത്ര വൈകിയത്? അത് പറ. ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴി ഒരു ഞരമ്പ് രോഗി എന്നെ തോണ്ടാൻ വന്നു. അവനെ ഓടിച്ചിട്ട് പിടികൂടി അടിയും കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടാ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന വഴി സവിതയെ കണ്ടു. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ആ അമ്മയും കണ്ടിറങ്ങുമ്പോഴേക്കും നേരം വൈകിപ്പോയി. ഇങ്ങനെ ഒരുത്തി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വല്ല ഓർമ്മയും നിനക്കുണ്ടോ? എന്റെ ചേച്ചിക്കുട്ടി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വീണ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ ഒരുത്തനും ഇവിടേക്ക് വരില്ല. ഇന്ന് തോണ്ടാൻ വന്നവനെ എന്നെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്റെ സ്വഭാവം അറിയുന്നവനായിരുന്നെങ്കിലേ അതിനൊന്നും നിക്കില്ലായിരുന്നു. ചേച്ചിക്ക് അത്ര പേടിയായിരുന്നെങ്കിലേ ടീച്ചർമാരുടെ അടുത്ത് പോയി നിന്നൂടായിരുന്നു. പോകാനിരുന്നതാ, പക്ഷേ ടീച്ചറമ്മയെ വിളിച്ചപ്പോ ആ പേടി അങ്ങ് മാറി. ഇത്തിരി ധൈര്യമൊക്കെ വേണോ എന്റെ ചേച്ചിക്കുട്ടി? ചേച്ചി ഈ അനിയത്തെ കണ്ടു പഠിക്കേ. ഓ, അച്ഛനും അമ്മയും ഇല്ല നമുക്ക്, ബന്ധുക്കളായി ആരുമില്ല. ആകെയുള്ളത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ ടീച്ചറമ്മ മാത്ര. തനിച്ച് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാ നമ്മള്. ഇത്തിരി ധൈര്യമില്ലെങ്കിലേ പിന്നെ എങ്ങനെയാ പിടിച്ചു നിക്കുക? ഞാനും ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിലേ കാക്കയും കഴുകനും വന്ന് എന്നെയും നമ്മളെ റാഞ്ചി എടുത്ത് കൊണ്ടുപോയനെ. ആ പേടിയൊന്നും എനിക്കില്ല, നമ്മളെ പൊന്നുപോലെ നോക്കുന്നില്ലേ ടീച്ചറമ്മ? കാക്കയും കഴുകനും നമ്മളെ കൊണ്ടുപോകാൻ വന്ന അവറ്റകളെ തല്ലി ഓടിക്കും ടീച്ചറമ്മ. മതി മതി ചേച്ചി, എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കിയോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ആ വൃത്തി കിട്ടവനോട് മൽപ്പിടുത്തം നടത്തിയതുകൊണ്ട് നല്ല മേലുവേദന. ഞാൻ എണ്ണ ഇട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ചേച്ചി കഴിക്കാൻ വേഗം എന്തെങ്കിലും എടുത്തു വെക്കും. കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങ പോലും ഇവിടെ ഇല്ല. ടീച്ചറമ്മ പറഞ്ഞു ഇന്ന് അവിടെ നത്താഴം കഴിക്കാന്ന്. ഇടി മടിച്ചി, ഒന്നും ഉണ്ടാക്കില്ല അല്ലേ? അതും ടീച്ചറമ്മയുടെ തലയിലിട്ടു. കിടന്നുറങ്ങാൻ അവിടെയല്ലേ പോകുന്നേ, പിന്നെ ഭക്ഷണം അവിടെ നിന്നായാലെന്താ? പാവം, നമ്മളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാ ചേച്ചിയുടെ പരിപാടി അല്ലേ? നീ വേഗം കുളിക്കാൻ നോക്ക്, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. സൂരജേട്ട ഒരു മൂഡ് ഔട്ട്. റിസോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മ പറയാറുണ്ട് മറ്റുള്ളവരുടെ സന്തോഷവും സങ്കടവും തൻ്റേതു കൂടിയാണെന്ന് കരുതി അതിന്റെ ഭാഗമാകുന്നവരാണ് നല്ല മനുഷ്യരെന്ന്. അങ്ങനൊരു ശീലം പണ്ടേ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിനിപ്പോ എന്താ ഉണ്ടായത്? സച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴ്, ഞാൻ ജയിലിൽ കിടന്നത് സച്ചിൻ കാരണമാ. എങ്കിലും റിസോർട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിൽ
സച്ചിനും ചെറിയ പങ്കുണ്ട്. ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതി കിടക്കുമ്പോഴാ ഒരു താങ്ങായ അയാൾ വന്നത്. ഇന്ന് എന്റെ സ്വപ്നം നടന്നു, പക്ഷെ സച്ചിൻ. സച്ചിൻ എന്തു പറ്റി? ജയിലിൽ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങിയല്ലോ. കേസ് നടക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ബിസിനസ് ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ. സച്ചിൻ ആകെ തകർന്നിരിക്കുക. അനുപമയുടെ അച്ഛനു വേണ്ടി ഒക്കെ വിറ്റ് തൊലച്ചു. ഇപ്പൊ സ്ഥിരം മദ്യപാനിയാ. ഇടയ്ക്കിടെ അയാൾ റിസോർട്ടിൽ വരും. അവിടെ വന്നാലും ഇതൊക്കെ തന്നെ പരിപാടി. നമ്മളെ സഹായിച്ച വ്യക്തി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതുവരെ എതിരൊന്നും പറഞ്ഞില്ല. സഹായിച്ചയാളെ നശിക്കുന്നത് കണ്ടു നിൽക്കുന്നത് ഒരു കുറ്റം തന്നെയാ സൂരജേട്ടാ. എങ്ങനെയെങ്കിലും അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. എനിക്ക് തോന്നുന്നില്ല അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. സാമ്പത്തികമായി തകർന്നത് മാത്രമല്ല അയാളുടെ പ്രശ്നം. അവന്റെ അമ്മാവന്റെ പിയെ ജെനിഫർ ഗർഭിണിയാണ്. ജെനിഫറിന്റെ വയറ്റിൽ വളരുന്നത് സച്ചിന്റെ കുട്ടിയാണ്. സത്യമാണ് സൂരജേട്ടൻ ഈ പറയുന്നത്? സച്ചിൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഒരിക്കലും അനുപമയോ മറ്റാരും ഇതറിയരുതെന്നും പറഞ്ഞു. അനുപമയുടെ ഡാഡിയുടെ പിയ ജെനിഫർ ഗർഭിണിയാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. സൂരജേട്ടൻ, ജെന്നിഫർ തന്നെയാണ് വിനീതയെ ഓർക്കണം. ഒരു പ്രത്യേക അവസ്ഥയിൽ പെട്ടുപോയതാ സച്ചിൻ. അയാൾക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിനീത സച്ചിന് പുറകെ തന്നെ ഉണ്ട്. വിനീതയാണ് ജെന്നിഫർ എന്ന് സച്ചിനോട് സൂരജേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? വിനീതയാണ് ജെന്നിഫർ എന്ന് സച്ചിനോട് സൂരജേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. പഴയ കഥകളൊന്നും സച്ചിൻ അറിയില്ലല്ലോ. അതറിയുന്നതോടെ ജീവിതം തകരുമെന്നുള്ള പേടിയിലല്ലേ അനുപമ? എന്തിനാ വെറുതെ അവളുടെ ജീവിതം കൂടി തകർക്കുന്നത്? ഇപ്പോഴും അവളുടെ ജീവിതം തകർന്നിരിക്കുകയല്ലേ. അവളുടെ ഭർത്താവിനെ റാഞ്ചി എടുത്തിരിക്കുകയല്ലേ വിനീത. അവൾ സച്ചിനെ വലയിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അനുപമയ്ക്ക് അറിയായിരുന്നു. എനിക്ക് പക്ഷെ ഇത് പുതിയ അറിവ. നശിക്കുന്നത് സച്ചിൻ മാത്രമല്ല, അനുപമ കൂടിയാണ്. അവളോട് മുമ്പ് എനിക്ക് ദേഷ്യമായിരുന്നു, വിനീതയോട് സഹതാപവും. പക്ഷെ ഇപ്പൊ അത് നേരെ തിരിച്ചായി. ഞാനൊന്ന് അനുപമയെ വിളിക്കട്ടെ. അവളോടൊന്നും പറയരുതെന്ന് സച്ചിൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും പറയില്ല. വിനീതയുടെ വിവരം എനിക്കറിയണം. എല്ലാം മറന്നു കഴിയാണെന്ന് വിനീത എനിക്ക് വാക്ക് തന്നതാ. ലണ്ടനിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ അവളെ താമസിപ്പിച്ചതുവാ. അവളിപ്പോ എവിടെ എന്ത് ചെയ്യുന്നു എന്നെനിക്കറിയില്ല. അത് ചിലപ്പോ അനുപമയ്ക്ക് അറിയുമായിരിക്കും. ഇന്നവൾ അനുപമയ്ക്ക് ഭീഷണിയായിരിക്കാം, നാളെ എനിക്കും ആവാം. വിനീത അപകടകാരിയാണ്. ഉറക്ക ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. എല്ലാത്തിനും കാരണം സച്ചിൻ മാത്രമാ. Oh,
അനുപമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അനുപമ മുമ്പ് വിനീതയോട് ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ. എങ്കിലും ഒരു പ്രതികാരത്തിന്റെ പേരിൽ അവൾ ഇത്രമാത്രം അധപതിക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും വർഷം അനുപമയോടും കുടുംബത്തിനോടുമുള്ള പകയുമായിട്ടാ വിനീത ജീവിച്ചത്. വിനീതയെ നശിപ്പിച്ച അനുപമയുടെ ആ സമ്പത്ത് ഇല്ലാതാക്കുകയായിരുന്നു വിനീതയുടെ ആദ്യ ലക്ഷ്യം. അതിനുവേണ്ടി കൃഷ്ണകുമാർ സാറിന്റെ പി എ ആയിട്ട് തന്ത്രപൂർവം അവൾ കൂടെ നിന്നു. ബിസിനസിൽ ചതി നടത്തി വിനീത അയാളെ ജയിലിൽ കയറ്റി. പുറത്തിറങ്ങാൻ വേണ്ട കോടികൾക്കായിട്ട് സച്ചിനും കൃഷ്ണകുമാറും ഉള്ളതൊക്കെ വിറ്റു. ഇന്നവര് പാപ്പര. വിനീത തന്റെ ആദ്യ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അവളുടെ ജീവിതം തകർത്ത് അവളുടെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു. സച്ചിനെ അവൾ വല വീശി പിടിച്ചു. ഇന്ന് അവൾ പ്രഗ്നന്റ് ആണ്. ഇതറിയുന്ന അനുപമ ജീവിച്ചിരിക്കും. ഈയൊരവസ്ഥയിൽ വിനീത സച്ചിനെ വിടാതെ പിന്തുടരും. ഒടുക്ക എല്ലാം അറിയുന്ന അനുപമ സ്വയം ഒടുങ്ങും. ഇതായിരിക്കും വിനീത മനസ്സിൽ കാണുന്നത്. ഇവിടുത്തെ പാവങ്ങളുടെ ഉന്നമനം, അതാണ് എന്റെ ലക്ഷ്യം. അതിനിടയിൽ ബിസിനസ് അറിയാത്ത ഏട്ടനെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു, അത്രമാത്രം. എന്തെങ്കിലും ഒന്ന് കാണാതെ സുഭാഷ് ഇങ്ങനെ ഒരു ത്യാഗി ആവില്ല.